ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നാലാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് വർക്ക്ഷീറ്റിലേക്ക് സ്വാഗതം അപ്പൊ ആദ്യത്തെ ആക്ടിവിറ്റി എന്തായിരുന്നു ഹാവ് യു നോട്ടീസ്ഡ് ഹൗ ടു മേക്ക് എ ബേർഡ് ഇൻ ടുഡേസ് ക്ലാസ് അതായത് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ബേർഡിനെ കുറിച്ച് ബേർഡിനെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാവ് യു എൻജോയ്ഡ് ഇറ്റ് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ മേക്ക് എ ബേർഡ് ലൈക്ക് ദാറ്റ് ആൻഡ് സെൻറ്റ് എ ഫോട്ടോ ഓഫ് ഇറ്റ് ടു യുവർ ടീച്ചർ ഒരു ബേർഡിനെ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഫോട്ടോ എടുത്തിട്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ So this is a picture story. Picture story Lara aarakeyanulladu? Yes, Amal, pinne kitten, le? Amal and kitten. Amal was walking to his house. On the way, he saw a kitten. It was lying under a tree. Poor cat. Amal took and patted the kitten. Then the sky became cloudy.

On the way, he saw a kitten. It was lying under a tree. Poor cat. Amal took and patted the kitten. Then the sky became cloudy. It began to rain. He kept the kitten under his umbrella. Amal reached his house. Goodbye, his mother said to him. Have you read the picture story? പിക്ചർ സ്റ്റോറി നമ്മൾ വായിച്ചു അല്ലെ നമുക്ക് ഇതിലെ ആൻസേഴ്സ് കണ്ടുപിടിച്ചാലോ ഹു ആർ ദി റക്ടേഴ്സ് ആരൊക്കെയാണ് ഈ പിക്ചർ സ്റ്റോറിയിലുള്ള ക്യാരക്ടേഴ്സ് അമൽ ആൻഡ് ഓഫ് ദ സ്റ്റോറി എന്താണ് ഈ സ്റ്റോറിയുടെ ടൈറ്റിൽ അമൽ ആൻഡ് കിറ്റൺ ഓക്കെ യു ലൈക്ക് സ്റ്റോറി ദിസ്റ്റോറി യെസ് ഐ ലൈക്ക് ദസ്റ്റോറി അല്ലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇപ്പോ എന്താ പറയാ Yes, I like this story. ഓക്കെ This is another picture story in page number seventy eight in your textbook. Try to complete and send to teacher. It was a sunny afternoon. Ivan woke up from his bed after a sleep. The merchant was not in the house. Ivan walked to the forest. He reached there and stood under a tree. Two birds were sitting on the bench sorry branch then the sky became cloudy it began to rain what a rainy day this is today i can't collect firewood he said to himself as he walked back home it became dark okay അപ്പോ ഇനി റൈറ്റ് എ സ്റ്റോറി ഓഫ് യുവർ ഓൺ യു മേ ആസ് പിക്ചേഴ്സ് ഫോർ വേർഡ്സ് വേർ നെസസറി അപ്പൊ ഇതുപോലെ ഒരു പിക്ചർ ഒരു സ്റ്റോറി ഉണ്ടാക്കണം ഓക്കെ നൗ റൈറ്റ് എ സ്റ്റോറി ഓഫ് യുവർ ഓൺ യു മേ യൂസ് പിക്ചേഴ്സ് ഫോർ വേർഡ്സ് വേർ എവർ നെസസറി അപ്പോ ഇതുപോലെ നിങ്ങൾ ഒരു സ്റ്റോറി എഴുതണം ഓക്കെ അപ്പൊ നമുക്കൊരു സ്റ്റോറി എഴുതി നോക്കിയാലോ ഇറ്റ് വാസ് എ ക്ലൗഡി ഡേ വാസ് സിറ്റിംഗ് ഇൻസൈഡ് ദി ഹൗസ് ഹി വോണ്ടഡ് ടു ഗോ ഔട്ട് ടു പ്ലേ

അടുത്തത് ഒരു ലാംഗ്വേജ് ഗെയിം ആണ് ഓക്കെ നമുക്ക് വേർഡ്സ് കണ്ടുപിടിക്കണം ഫസ്റ്റ് വൺ ദിസ് വേർഡ് ഈസ് റിലേറ്റഡ് ടു ഇവാൻസ് ഡ്രീം ഈ വേർഡ് ഇവാൻഡ് ചെയ്തിട്ടുള്ളതാണ് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് ആർ എക്സാമ്പിൾസ് ഓഫ് ദിസ് വേർഡ് ദിസ് വേർഡ് സ്റ്റാർട്ട്സ് വിത്ത് ലെറ്റർ എൽ ഏതാണ് എൽ വെച്ച് തുടങ്ങുന്ന യെസ് ഇറ്റ്സ് ലാംഗ്വേജ് ലാംഗ്വേജ് എന്ന് പറയാൻ എന്താണ് ഭാഷ അല്ലെ ലാംഗ്വേജ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഐ ആം എ ബ്യൂട്ടിഫുൾ പ്ലേസ് ഐ എം ദ ഹോം ഓഫ് മെനി ആനിമൽസ് മെനി മെനി ട്രീസ് ഗ്രോ ഹിയർ ഇതാണ് ബ്യൂട്ടിഫുൾ പ്ലേസ് ഹോം ഓഫ് മെനി ആനിമൽസ് മെനി ട്രീസ് ഗ്രോ ഹിയർ യെസ് ഫോറസ്റ്റ് ആണ് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ദ മീനിങ് ഓഫ് ദിസ് വേർഡ് ഈസ് ഫിയർലെസ് ഇറ്റ് ഈസ് എ ക്വാളിറ്റി ഓഫ് സോൾജിയേഴ്സ് ഫസ്റ്റ് ലൈറ്റർ ഓഫ് ദിസ് വേർഡ് ഈസ് ബി ഈ വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് പേടിയില്ലായ്മയാണ് സോൾജിയേഴ്സിന്റെ ക്വാളിറ്റി ആണിത് പട്ടാളക്കാർക്കൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ടാവും ഫസ്റ്റ് ലെറ്റർ ഏതാണ് ബി ഏതാണ് വേർഡ് യെസ് ഇറ്റ്സ് എ ബ്രേവ് അടുത്തത് നോക്കൂ ഐ എം എ ഫ്രണ്ട് ഓഫ് റെയിൻ യു ക്ലോസ് യുവർ ഐസ് വെൻ ഐ കം മൈ ഫേസ് ലെറ്റർ എന്റെ ഫ്രണ്ട് സോറി ഐ എം ഫ്രണ്ട് ഓഫ് റെയിൻ റെയിനിന്റെ ഫ്രണ്ട് ഞാൻ യു ക്ലോസ് യൂർ ഐസ് വനക്കെയും ഞാൻ വരുമ്പോൾ നിങ്ങൾ കണ്ണടയ്ക്കും മൈ ഫസ്റ്റ് ലെറ്റർ എൽ എല്ലിൽ തുടങ്ങുന്ന ലെറ്റർ ആണ് വേർഡ് ആണ് ഓക്കെ ഇതാണ് ലൈറ്റ്നിങ് അടുത്ത് നോക്കൂ ഐ എം ഫ്രണ്ട് ഓഫ് ഇവാൻ ഐ എം എ ബേർഡ് ഐ കൻ സിങ് സ്വീറ്റ്ലി ഏതാണ് ആ ബേർഡ് ഇറ്റ്സ് നൈറ്റിംഗ് ദ സീക്രെ ലുക്ക് അറ്റ് ദിസ് പിക്ചർ ഹു ഈസ് നിയർ ഇവാൻ

ആ രാത്രി ഇവാൻ നൈറ്റിംഗേലിലെ സോങ് ലിസൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോ ഇവാൻ അവരുടെ ആ ഒരു ലാംഗ്വേജ് നൈറ്റിംഗേലിന്റെ ലാംഗ്വേജ് മനസ്സിലാവും ഓക്കെ ഇവാൻ സ്പോക്ക് ടു ദ ബേർഡ് ഇൻ ഇറ്റ്സ് ലാംഗ്വേജ് ഇവാൻ ബേർഡിന്റെ ലാംഗ്വേജ് ആണ് ആ പറയുന്നത് ഓക്കെ തിരിച്ച് ബേർഡിനോട് പറയുന്നത് ഹൗ ഡിഡ് യു ലേൺ അവർ ലാംഗ്വേജ് ഫ്ലൈയിങ് ടുവേർഡ്സ് ഹിം ദ നൈറ്റിംഗേൽ ആസ്റ്റ് എങ്ങനെയാണ് നീ ഞങ്ങളുടെ ലാംഗ്വേജ് പഠിച്ചത് നൈറ്റിംഗേൽ ചോദിച്ചു ഇവാൻ ടോൾ ദ ഹോൾ സ്റ്റോറി ടു ദ നൈറ്റിംഗേൽ ഇവാൻ ആ ഫുൾ സ്റ്റോറി നൈറ്റിംഗേലിനോട് പറഞ്ഞു ഐ ഹാവ് എ ടു ടെൽ യു സീക്രട്ട് സെറ്റ് യുവാൻ ആസ്റ്റ് എനിക്ക് നിന്നോടൊരു സീക്രെ പറയാനുണ്ട് എന്ന് ബേർഡ് പറഞ്ഞു എന്താണ് വാട്ട് ഈസ് ഇറ്റ് യു ആൻ ദി ബേർഡ് വിസ് ദ സീക്രെ ഇൻ ഇവൻസ് ഇയേഴ്സ് ഒരു സീക്രറ്റ് ഇവാന്റെ ഇയറിൽ കാതില് മന്ത്രിച്ചു ഓക്കെ ഇവാൻ ദിം ഫ്ലൂ അപ്പോസേജ് വായിച്ചിട്ട് നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ ഓടിയോട്ട് ലിസണിങ് എന്താണ് ഇവാൻ ലിസൺ ചെയ്തോണ്ടിരുന്നത് ഇവാൻ വാസ് ലിസണിങ്

ദി മെർച്ചൻ കെയിം ദ അല്ലെ അവിടേക്ക് വന്നത് ആരാണ് മെർച്ചൻ്റ് ആണ് വാട്ട് ഡിഡ് ദ നൈറ്റിംഗ് ഡു നൈറ്റിംഗെന്താണ് ചെയ്തത് നൈറ്റിംഗ് ഫ്ലൂ അവ അപ്പോ ഈ ആക്ടിവിറ്റീസ് എല്ലാവരും ചെയ്തിട്ട് ടീച്ചർക്ക് കൊടുക്കാൻ മറക്കരുത് അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാ സൈഡിലുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക ഓളമറത്തുക വീഡിയോ നിങ്ങൾക്ക് ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിലും മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അത് കമന്റിൽ അറിയിക്കാം കേട്ടോ അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്